ഫോർത്ത് സെമസ്റ്റർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 ഇറ ഓഫ് റെവല്യൂഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പുരാതന കാലത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ബ്രിട്ടീഷ് എംപയർ പിന്നീട് ആംഗ്ലോ സാക്സന്മാർ ആക്രമിച്ച് കീഴടക്കുകയും ആൽഫ്രഡ് ദ ഗ്രേറ്റ് അതുപോലെ ക്വീൻ എലിസബത്ത് പോലുള്ള ഒരുപാട് ചക്രവർത്തിമാർ ബ്രിട്ടീഷ് എംപയർ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻ്റെ ആൻഷ്യൻ മിഡീവൽ ഏജിനേക്കാൾ മോഡേൺ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടൻ്റെ മോഡേൺ ഏജിനെ പറ്റിയുള്ള ഒരു പേപ്പറാണിത്. സൊസൈറ്റിക്ക് ആധുനിക കാലഘട്ടം എന്ന് വിളിക്കണമെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. സയൻസ് ആൻഡ് ടെക്നോളജിയിലും ലാംഗ്വേജ് ആൻഡ് കൾച്ചറിലുമെല്ലാം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സമൂഹം മിഡീവൽ ഏജിൽ നിന്നും ആധുനിക കാലത്തേക്ക് വന്നപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അബ്സല്യൂട്ട് മൊണാർക്കിക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് റെവല്യൂഷൻസ് ഉണ്ടായി. അതുപോലെ തന്നെയാണ് ബ്രിട്ടനിൽ സംഭവിക്കുന്നത്. ബ്രിട്ടൻ ഭരിച്ചിരുന്ന സ്റ്റുവാർട്ട് രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ബ്രിട്ടനിൽ നടന്നിട്ടുള്ള 17th century അതായത് 17th century നടന്ന ഒരു റെവല്യൂഷനാണ് ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റെവല്യൂഷൻ നടക്കാനുള്ള പ്രധാന കോസ് എന്ന് പറയുന്നത് ബൂർബൺ ഡൈനാസ്റ്റിയുടെ അബ്സല്യൂട്ട് മൊണാർക്കിയാണ് 1688 ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ പ്രധാന കാരണം. സ്റ്റുവാർട്ട് രാജാക്കന്മാരെല്ലാവരും ഡിവൈൻ റൈറ്റ് തിയറി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഡിവൈൻ റൈറ്റ് തിയറി എന്നാൽ ദ കിങ് വാസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്, അതായത് ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ഇടയിലുള്ള ഒരു പ്രതിനിധിയാണ് കിങ്. ദൈവത്തിന് കൊടുക്കുന്ന എല്ലാ മര്യാദകളും ചക്രവർത്തിക്കും നൽകണം. ഒരു ചക്രവർത്തിക്ക് ഒറ്റയ്ക്കൊരിക്കലും ഒരു എംപയർ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചക്രവർത്തിയെ അസിസ്റ്റ് ചെയ്യാനായി ബ്രിട്ടനിൽ ഒരു പാർലമെൻ്റ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റിലെ മെജോറിറ്റി വിഭാഗം പ്യൂരിറ്റൻസ് ആയിരുന്നു. ബ്രിട്ടൻ ഭരിച്ചിരുന്ന സ്റ്റുവാർട്ട് രാജാക്കന്മാർ ഒരു പ്യൂരിറ്റൻ സമീപനമായിരുന്നു ഉൾക്കൊണ്ടിരുന്നത്. പാർലമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അതിനത്ര പരിഗണനയൊന്നും നൽകിയിരുന്നില്ല. ഇത് ബ്രിട്ടൻ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരും പാർലമെൻറ്റും തമ്മിലുള്ള കലഹത്തിന് കാരണമായി. ഇതാണ് പിന്നീട് ഇംഗ്ലീഷ് റെവല്യൂഷനായി മാറുന്നത്. ഇംഗ്ലീഷ് റെവല്യൂഷൻ പ്രധാനമായും രണ്ടായി ഡിവൈഡ് ചെയ്താണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ 1642 മുതൽ 1648 വരെയുള്ള സിവിൽ വാറും ശേഷം 1649 മുതലുള്ള രജിസ്ട്രേഷൻ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായാണ് നമ്മൾ ഇംഗ്ലീഷ് റെവല്യൂഷൻ പഠിക്കേണ്ടത്. ആദ്യത്തേത് സിവിൽ വാറിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 1603 മുതൽ 1625 വരെ ബ്രിട്ടീഷ് എംപയർ ഭരിച്ചിരുന്ന സ്റ്റുവാർട്ട് ചക്രവർത്തിയാണ് ജെയിംസ് ഫസ്റ്റ്. ജെയിംസ് 1 ഡിവൈൻ റൈറ്റ് തിയറി ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു തികഞ്ഞ അരിസ്റ്റോക്രാറ്റിക് റൂളറും കൂടിയായിരുന്നു. 1625 ജെയിംസ് ഫസ്റ്റ് മരിക്കുന്നത്. ജെയിംസ് ഫസ്റ്റിന് ശേഷം അധികാരത്തിലെത്തിയ വ്യക്തിയാണ് ചാൾസ് ഫസ്റ്റ്. 1625 മുതൽ 1648 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമാണ് ഹിസ്റ്ററിയിൽ വളരെയേറെ ഉയർത്തി കാണിക്കുന്നത്. ജെയിംസ് 1 പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു ചാൾസ് 1. കാരണം ഇദ്ദേഹം ബ്രിട്ടീഷ് എംപയറിൻ്റെ ടെറിറ്റോറിയൽ എക്സ്പെൻഷൻ വർദ്ധിപ്പിക്കാനായി ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇദ്ദേഹം സ്കോട്ട്ലാൻഡുമായി യുദ്ധം ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എക്കണോമിക്കലായി ഒരുപാട് ചിലവുണ്ട്. സ്കോട്ട്ലാൻഡുമായുള്ള യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടൻ്റെ വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് അത് വഴിയൊരുക്കി. പിന്നീട് അദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാൻ തയ്യാറാവുകയാണ്. ഈ സമയത്ത് ചാൾസ് ഫസ്റ്റിനോട് പാർലമെൻറ്റിലെ മെമ്പേഴ്സ് പറഞ്ഞു അതൊരു ലോങ് പാർലമെൻ്റ് ആയിരിക്കണമെന്ന്. അതായത് പാർലമെൻറ്റിലെ അംഗങ്ങളുടെ സമ്മതം കൂടാതെ പാർലമെൻറ്റ് പിരിച്ചുവിടാൻ പാടില്ല എന്നൊരു എഗ്രിമെൻ്റ് വെച്ചു. അങ്ങനെ സ്കോട്ട്ലാൻഡുമായുള്ള യുദ്ധം അവസാനിച്ച ശേഷം ചാൾസ് ഫസ്റ്റ് പതിയെ വാക്ക് പാലിക്കാതായി തുടങ്ങി. 1642 പാർലമെൻറ്റും ചക്രവർത്തിയും തമ്മിൽ തുറന്ന യുദ്ധം നടന്നു. ഇതിനെയാണ് സിവിൽ വാർ എന്നറിയപ്പെടുന്നത്. ഒരുപാട് നീണ്ടു നിന്ന ഈ യുദ്ധം അവസാനിക്കുന്നത് 1648 ചാൾസ് ഫസ്റ്റിനെ പിടിച്ചടക്കുകയും പിന്നീട് പബ്ലിക്കായി വധിക്കുകയും ചെയ്തു. അങ്ങനെ 1648 സിവിൽ വാർ അവസാനിക്കുന്നു. സ്റ്റുവാർട്ട് രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ച് പാർലമെൻറ്റ് ഭരണം വന്നെങ്കിലും ഈ പാർലമെൻറ്റിന് ബ്രിട്ടനിലെ പ്രതിസന്ധികളൊന്നും പരിഹരിക്കാൻ കഴിയാതെ വന്നു. വീണ്ടും ഒരു ചക്രവർത്തി ഭരണം എന്നൊരു ആശയം 1660 ബ്രിട്ടനിൽ ശക്തിപ്പെട്ടു വന്നു. ചാൾസ് ഫസ്റ്റിൻ്റെ മകനായ ചാൾസ് 2 കിരീടാവകാശിയായി വാഴിക്കുകയാണ്. പിന്നീട് ചാൾസ് 2 കാലഘട്ടത്തിൽ പാർലമെൻറ്റും ചക്രവർത്തിയും തമ്മിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ലെങ്കിലും
ചാൾസ് സെക്കൻഡിൻ്റെ മകനായിട്ടുള്ള ജെയിംസ് സെക്കൻഡിൻ്റെ കാലഘട്ടം, അതായത് 1685 മുതൽ 1688 വരെ ബ്രിട്ടീഷ് എംപയർ ഭരിച്ച ചക്രവർത്തിയായിരുന്നു ഈ ജെയിംസ് സെക്കൻഡ്. ഇദ്ദേഹം ഒരു തികഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയും മാത്രമല്ല ഒരു കത്തോലിക്ക മതവിശ്വാസി കൂടിയായിരുന്നു. ജെയിംസ് സെക്കൻഡും പാർലമെൻറ്റും തമ്മിൽ ധാരാളം കലാപങ്ങൾ നടന്നിരുന്നു. ജെയിംസ് രണ്ടാമന് രണ്ട് പെൺമക്കളായിരുന്നു, ആനിയും ക്വീൻ മേരിയും. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പിന്നീടുള്ള ബ്രിട്ടീഷ് എംപയറിൻ്റെ ചക്രവർത്തിമാരിൽ ഒരാളാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ജെയിംസ് സെക്കൻഡിന് മറ്റൊരു കത്തോലിക്ക സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള ഒരു ആൺകുട്ടിയെയാണ് ബ്രിട്ടൻ ചക്രവർത്തിയായി അദ്ദേഹം തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് പിന്നീട് ബ്രിട്ടനിൽ ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് കലാപങ്ങളും ഉണ്ടാകുന്നത്. 1688 ഈ ഒരു റെവല്യൂഷൻ അവസാനിക്കുന്നത്. ബ്രിട്ടനിലെ പാർലമെൻറ്റ് ജെയിംസ് സെക്കൻഡിൻ്റെ മൂത്ത മകളായ മേരിയെയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഹോളണ്ടിലെ ചക്രവർത്തിയായ വില്യമിനെയും ബ്രിട്ടനിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവരെ അവിടുത്തെ കിരീടാവകാശികളായി അംഗീകരിക്കുകയും ചെയ്യുകയാണ്. 1688 ജെയിംസ് സെക്കൻഡിനെ നാടുകടത്തി. ഒരു രക്തം പോലും പൊഴിയാത്ത റെവല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ അഥവാ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നാണ് ഈ ഒരു ഇംഗ്ലീഷ് റെവല്യൂഷനെ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക.